തീവ്രവാദികളും തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നവരും പേടിക്കണം, പേടിച്ചിരിക്കണം. കാരണം ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്, നരേന്ദ്രമോദി. അല്ലാതെ താലിബാൻ ഭരിക്കുന്നവരോ പാകിസ്ഥാൻ ഭരിക്കുന്നവരോ ഒന്നുമല്ല, നരേന്ദ്രമോദിയാണ്. ആ ഭയം അവരിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ കമ്മി കൊങ്ങി മത തീവ്രവാദികൾ, അതുപോലെ തന്നെ മത തീവ്രവാദി മനസ്സിലൊക്കെ തീവ്രവാദമുണ്ടെങ്കിലും ഏറ്റവും നല്ലവരായി നടക്കുന്ന കുറേ എണ്ണങ്ങളുണ്ടല്ലോ, അവരും ബാക്കി എല്ലാവരും ഇങ്ങോട്ട് പോകുന്നുള്ളൂ. എന്താ കാര്യം തരേണ്ടേ? നമ്മുടെ ഇന്ത്യയിലേക്ക് UAE പ്രസിഡന്റ്, UAE രാജാവ് വന്നിരിക്കുന്നു. അതും ഗുജറാത്ത് വൈബ്രന്റ് സമ്മിറ്റിന് വേണ്ടി വന്നതാണ്. പക്ഷേ അതേപോലെ തന്നെ മുസ്ലിം തീവ്രവാദി മാത്രമല്ല, അതേ പോയി മുടിയല്ല മുസ്ലിം തീവ്രവാദി മാത്രമല്ല, മുസ്ലിങ്ങളെ കൊല്ലുന്നു, മുസ്ലിങ്ങളെ രാജ്യത്തെ മുസ്ലിംസിനെ നശിപ്പിക്കുന്നു, മുസ്ലിംസ് കേട്ടോ, മുസ്ലിംസിനെ നശിപ്പിക്കുന്നു, എന്തെല്ലാമാണ്. പക്ഷെ ഇങ്ങനെ മുസ്ലിങ്ങളെ നശിപ്പിക്കുന്നവരുടെ അടുത്തും അതുപോലെ തന്നെ മുസ്ലിംസിനെ ഇല്ലാതാക്കുന്നവരുടെ അടുത്തും, ഇതെല്ലാം രണ്ടും ഒന്നാണല്ലേ, ഓക്കെ, മുസ്ലിംസിനെ ഇല്ലാതാക്കുന്നവരുടെ അടുത്തൊക്കെ ഈ അറബ് രാഷ്ട്രങ്ങൾ എന്തിനാണ് സൗഹൃദം വെക്കുന്നത്? അതുപോലെ അറബ് രാഷ്ട്രങ്ങളിലെ രാജാക്കന്മാരും മന്ത്രിമാരും ഒക്കെ എന്തിനാണ് വിസിറ്റ് ചെയ്യുന്നത്? അപ്പൊ UAE പ്രസിഡന്റിനെ, രാജാവിനെ നമ്മൾ സ്വീകരിക്കുന്നത് കാണണ്ടേ? അതുപോലെ തന്നെ അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് കാണണ്ടേ? സഹോദരനായിട്ടാണ് നരേന്ദ്രമോദി UAE പ്രസിഡന്റിനെ, UAE രാജാവിനെ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. അദ്ദേഹം നമ്മുടെ നാട്ടിൽ വന്നത് വളരെ സന്തോഷകരമാണ്, പ്രചോദനമാണ്. അദ്ദേഹം പല കരാറുകളിലും ഒപ്പിട്ടിട്ടുണ്ട്. അപ്പൊ ആ വിശേഷങ്ങളിലേക്കും ആ ഒരു വാർത്തയിലേക്കും നമുക്ക് പോയിട്ട് വരാം. വർഗീയവാദി വൃത്തികെട്ട സാധനങ്ങളെ, ഈ വരുന്നതാണ് UAE രാജാവ് പ്രസിഡന്റ് HH മുഹമ്മദ് ബിൻ സെയ്ദ്. ഇദ്ദേഹത്തെ നേരിട്ട് പോയാണ് നമ്മുടെ പ്രധാനമന്ത്രി സ്വീകരിച്ചത്. വളരെ അഭിമാനകരമായ ഒരു നിമിഷമായിട്ട് തന്നെയാണ് തോന്നിയത്, വളരെ സന്തോഷവും തോന്നി. കാരണം അദ്ദേഹം നമ്മളുടെ നാട്ടിൽ വളരെ സന്തോഷത്തോടെയും ആദരവോടുകൂടിയും പെരുമാറി, പല കരാറുകളിലും ഒപ്പുവെച്ചു. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജസിൽ നമ്മളെ അഭിനന്ദിച്ചുകൊണ്ടും ഇന്ത്യയുമായി ഏറ്റവും നല്ലൊരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അത് അദ്ദേഹത്തിൽ പ്രതീക്ഷ വളർത്തുന്നു എന്നും, ലോകത്തിലെ നമ്പർ വൺ രാഷ്ട്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയെന്നും, അതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റവും നല്ല ഒരു പ്രധാനമന്ത്രിയാണെന്നും, അദ്ദേഹവുമായിട്ടുള്ള സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകണമെന്നും, അത് ഇരു രാഷ്ട്രങ്ങൾക്കും ഉപകാരത്തിലേക്കും ഉയർച്ചയിലേക്കും കൊണ്ടുവരണമെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്ത്യയും UAE തമ്മിലുള്ള പങ്കാളിത്തം തഴച്ചു വളരുന്നു. അതോടൊപ്പം സുസ്ഥിരമായ സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടി ഇരു രാജ്യങ്ങളും കൈകോർക്കണമെന്നും, അതോടൊപ്പം ഇന്ത്യയുമായി ഒരു നല്ല സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകണമെന്നും, അത് രാഷ്ട്ര വളർച്ചയ്ക്ക് ഉപകാരപ്പെടുത്തണമെന്നും അദ്ദേഹം ആഗ്രഹം പറയുകയുണ്ടായി. ലോകരാഷ്ട്രങ്ങൾക്കിടയിലുള്ള ഇന്ത്യയുടെ വളർച്ചയും ഇന്ത്യയുടെ നേട്ടങ്ങളും വളരെ സന്തോഷകരമാണെന്നും, അത് എടുത്തു കാണേണ്ട ഒന്നാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി. രാജ്യ വളർച്ചയ്ക്കായി ഇരു രാജ്യങ്ങളും കൈകോർത്ത് മുന്നോട്ട് പോകണമെന്നും, സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകണമെന്നും, അത് രാജ്യങ്ങൾക്ക് പ്രതീക്ഷ ഏറെ നൽകുന്നു എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി. മുസ്ലിം രാജ്യങ്ങളെ നശിപ്പിക്കണമെന്നോ മുസ്ലിങ്ങളെ ഇല്ലാതാക്കണമെന്നോ ആഗ്രഹിക്കുന്ന ഒരാളാണ് നമ്മുടെ PM നരേന്ദ്രമോദി എങ്കിൽ, ഇത്തരം അറബ് രാഷ്ട്രങ്ങൾ ഇന്ത്യയുടെ സൗഹൃദത്തിനായി ക്യൂ നിൽക്കുന്ന ഒരവസരം ഉണ്ടാവുമോ? ഒരിക്കലുമില്ല. അപ്പോൾ കമ്മി സുഡാപ്പി തീവ്രവാദി മനസ്സുള്ള ആൾക്കാരെ, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രമാത്രമാണ്. നിങ്ങൾ ആരോപിക്കുന്ന ആരോപണങ്ങൾ തികച്ചും തെറ്റാണ്, ന്യായമില്ലാത്തതാണ്. മുസ്ലിംസിനെ നശിപ്പിക്കുക എന്നതാണ് PM നരേന്ദ്രമോദിയുടെ ലക്ഷ്യമെങ്കിൽ എത്ര മുസ്ലിംസ് ഈ നാട് വിട്ട് പോകേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോഴും അറബ് രാഷ്ട്രങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ സൗഹൃദത്തിനായി ക്യൂ നിൽക്കുന്ന അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. അവർക്ക് നമ്മളെയാണ് ആവശ്യം. ദാ ഈ കാണുന്ന ഫോട്ടോയിലും അദ്ദേഹത്തിൻ്റെ ഭാഷയിലും അതുപോലെ ഹിന്ദിയിലും നമ്മുടെ രാജ്യത്ത് വന്ന ശേഷം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അർത്ഥമറിയാത്തവർ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എടുത്തൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അർത്ഥവും മനസ്സിലാക്കും. തീവ്രവാദികളും തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നവരും പേടിക്കണം, പേടിച്ചിരിക്കണം. കാരണം ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്, നരേന്ദ്രമോദി. ആ ഭയം അവരിൽ ഉണ്ടായിരിക്കണം.